നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെജിസ്ലേറ്റീവ് അസംബ്ലി മന്ദിരം രജത ജൂബലി നിറവിലെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇന്ന് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അത് തന്നെയാണ്. തിരുവനന്തപുരത്ത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ എത്തി, അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അതുമാത്രമല്ല മുഖ്യമന്ത്രി, ഗവർണർ, സ്പീക്കർ അടക്കമുള്ള ഒരു വേദിയിൽ നിറ സാന്നിധ്യമാണ്. ആ ഒരു ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, ആ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്കിട്ട് ഒരു കൊട്ട് കൊടുത്തിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ചടങ്ങിൽ ഗവർണർക്കെതിരെ പരോക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസാക്കിയ ചില ബില്ലുകൾ അനുമതി കിട്ടാതെ കാത്തുകിടക്കുന്നുവെന്ന വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ബില്ലുകൾ കാത്തുകിടക്കുന്ന കാര്യം ഈ ഒരു വേളയിൽ വിസ്മരിക്കാനാകില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് ഗവർണർക്കുള്ള കൊട്ടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം ഒരുപാട് ബില്ലുകൾ ഗവർണർ ഒപ്പിടാതെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ചില നിർണായകമായ ബില്ലുകളിലാണ് ഗവർണർ ഒപ്പിടാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. സർക്കാരിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. ആ ബില്ലുകളുടെ ഒരു തുടർ നീക്കത്തിനായി കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് സർക്കാർ. ഒരുപാട് മാസങ്ങളായി പല ബില്ലുകളും ഒപ്പിടാതെ രാജ്ഭവനിൽ കെട്ടിക്കിടക്കുകയാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് മുഖ്യമന്ത്രി ഇന്ന് ഉന്നയിച്ചിരിക്കുന്നതും ഗവർണറെ വിമർശിച്ചിരിക്കുന്നതും. ഗവർണർ വേദിയിൽ ഇരിക്കവെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞതെന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഗവർണർ ഇതുവരെ ഒപ്പിടാത്ത ചില ബില്ലുകൾ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ നീക്കി അക്കാദമിക് വിദഗ്ധരെ ചാൻസലറാക്കാനുള്ള രണ്ട് ഭേദഗതി ബില്ലുകൾ, സെർച്ച് കമ്മിറ്റി സർക്കാരിന് മുൻതൂക്കത്തോടെ 5 അംഗങ്ങളാക്കി VC നിയമനത്തിൽ ഗവർണറെ വെട്ടാനുള്ള ബിൽ, ഇത്തരത്തിലുള്ള ചില ബില്ലുകളാണ് അദ്ദേഹം ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയക്കാമെന്ന നീക്കത്തിൽ വരെ എത്തി നിൽക്കുന്നത്. മാത്രമല്ല നിർണായകമായ പല ബില്ലുകളിലും അദ്ദേഹം ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. ലോകായുക്ത ഉത്തരവുകൾ, അതിലും അദ്ദേഹം ഇതുവരെ ഒരു തീരുമാനമെടുത്തിട്ടില്ല. ലോകായുക്ത ഉത്തരവുകൾ, ലെജിസ്ലേറ്റീവ് അസംബ്ലി മുഖ്യമന്ത്രിക്കും സർക്കാരിനും പുനഃപരിശോധിക്കാവുന്ന ഭേദഗതി, പബ്ലിക് സർവീസ് കമ്മീഷൻ റദ്ദാക്കൽ, അതായത് വഖഫ് ബോർഡിന്റെ കീഴിലുള്ള സർവീസുകളെ സംബന്ധിച്ച കൂടുതൽ ചുമതലകൾ, സഹകരണ സംഘങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വോട്ട് ചെയ്യാനുള്ള ഭേദഗതി, മലപ്പുറം ജില്ലാ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിക്കുന്നതിനുള്ള ഭേദഗതി, സർവകലാശാല അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഭേദഗതി എന്നിവ ഗവർണർ അംഗീകരിച്ച ഓർഡിനൻസിനെ തുടർച്ചയായിട്ട് പുറപ്പെടുവിച്ച ബില്ലുകളാണ്. സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ നീക്കുന്ന ആ ഒരു ബില്ല്, അത് വളരെ വലിയ വിവാദമുണ്ടാക്കിയ ഒരു ബില്ലാണ്. ആ ബില്ലിൽ എന്തായിരിക്കും അടുത്ത നീക്കമെന്നത് സർക്കാർ അടക്കം ഉറ്റുനോക്കിയതാണ്. പക്ഷെ അത് ഒടുവിൽ രാഷ്ട്രപതിക്ക് അയക്കാമെന്ന തീരുമാനത്തിൽ വരെ ഗവർണർക്ക് നിയമോപദേശം കിട്ടിയ ഒരു ബില്ലാണത്. ചാൻസലർ സ്ഥാനത്തു നിന്നും തന്റെ അധികാരം നീക്കിയതിൽ സ്വയം തീരുമാനം എടുക്കില്ല എന്നായിരുന്നു ഗവർണർ ആ ഒരു ബില്ലിൽ മേലെടുത്ത തീരുമാനം. സർവകലാശാല ഭേദഗതി ബിൽ UGC മാർഗരേഖയ്ക്ക് വിരുദ്ധമാണെന്നും ഗവർണർ ചൂണ്ടിക്കാണിച്ചിരുന്നു. മിൽമ ബിൽ ജനാധിപത്യപരമല്ലെന്നായിരുന്നു രാജ്ഭവൻ നൽകിയ വിശദീകരണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചില ബില്ലുകളിൽ താൻ ഒപ്പിടില്ല എന്ന ഒരു ഉറച്ച തീരുമാനത്തിൽ ഗവർണർ തറച്ചു നിന്നിരുന്നു. ഇത് രാഷ്ട്രപതിക്ക് അയച്ചാൽ നടപടിക്രമങ്ങൾ ഇനിയും വൈകും. സുപ്രീംകോടതി നിരീക്ഷണം ശക്തമാകും. സുപ്രീംകോടതിയുടെ നിരീക്ഷണം എന്താണ് എന്നതും നിർണായകമാണ്. വിവാദ ബില്ലുകളിൽ ഒപ്പിടില്ലെന്ന സൂചന രാജ്ഭവനിൽ മന്ത്രിമാരുമായി നടത്തിയ രാത്രി കൂടിക്കാഴ്ചയിലും ഒരു ദിവസം ആവർത്തിച്ച് ഗവർണർ നൽകിയിരുന്നതാണ്. അത് ചില ഏറ്റുമുട്ടലിന് സൂചനകൾ നൽകിയതാണ്. ലോകായുക്ത, ചാൻസലർ, സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകളിലെ നിയമപ്രശ്നങ്ങളാണ് ഗവർണർ ആവർത്തിച്ച് വ്യക്തമാക്കിയത്. ബില്ലുകളെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഗവർണർ മന്ത്രിമാർക്ക് മുന്നിൽ ഉന്നയിച്ചിരുന്നു. അന്ന് ചേർന്ന ആ ഒരു യോഗത്തിൽ ഈ ബില്ലുകളെക്കുറിച്ചുള്ള മറുപടി കൂടുതലും പറഞ്ഞത് മന്ത്രി പി രാജീവായിരുന്നു. നമുക്കറിയാം ഒരിടയ്ക്ക് വെച്ചിട്ട് ചില മന്ത്രിമാരെയൊക്കെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ട്, അതിൽ ഒപ്പിടുന്ന തീരുമാനവുമായി ബന്ധപ്പെട്ട് ചില മന്ത്രിമാരെയൊക്കെ രാജ്ഭവനിൽ അദ്ദേഹം വിളിച്ചു വരുത്തിയിരുന്നു. വിദ്യാഭ്യാസം സംസ്ഥാന വിഷയമായതിനാൽ സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനമെടുക്കാമെന്നായിരുന്നു മന്ത്രി പി രാജീവ് അന്ന് ഗവർണർ വിളിപ്പിച്ചപ്പോൾ പറഞ്ഞത്. സർക്കാർ കാത്തിരിക്കുന്നതും പ്രധാനമായും ഈ ബില്ലുകൾ ഗവർണർ ഒപ്പിടാൻ വേണ്ടിയിട്ടാണ്. അത്രയും കാത്തിരിപ്പ് സർക്കാരിനുണ്ട്. ഗവർണർ അത്തരത്തിൽ തീരുമാനം നീട്ടുകയാണ്, അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ ബില്ലുകളിൽ ഒരു തീരുമാനം വൈകുന്നത്. ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഗവർണർ ഇരുന്ന അതേ വേദിയിൽ മുഖ്യമന്ത്രി ഒരു വിമർശനമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു വിമർശനം ഗവർണർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഇതുപോലെ ഒരു സുവർണ നിമിഷത്തിൽ, അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ചടങ്ങ് നടക്കുന്ന ആ വേദിയിൽ തന്നെ പരോക്ഷമായി മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. എന്തായാലും ഈ ബില്ലുകളിന്മേൽ ഇനി എന്തായിരിക്കും നടപടി, ഈ വിമർശനത്തിൽ ഗവർണർക്ക് മനസ്സൊരുങ്ങുമോ അല്ലെങ്കിൽ മനസ്സ് മാറുമോ, എന്തായിരിക്കും ഗവർണർ നീക്കങ്ങൾ ശക്തമാക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. സർക്കാർ കാത്തിരിക്കുകയാണ് ആ ബില്ലുകളിൽ ഒരു തീരുമാനം വേഗം തന്നെ ഗവർണർ രാജ്ഭവൻ സ്വീകരിക്കാൻ വേണ്ടി. ആ ഒരു അമർഷം സർക്കാരിനുള്ളിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.